ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഇവിടെ അങ്കമല്ലുണ്ട്. അങ്കമല്ലി നമ്മൾ കറുകുറ്റി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ് നമ്മളിന്ന് വന്നേക്കുന്നത്. അവിടെ നമ്മൾ വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ AKPA മെമ്പേഴ്സ്, ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ, അവർ ചെയ്യുന്ന ഒരു ഫോട്ടോ ഫെസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സും കൂടിയിട്ട് ഇങ്ങോട്ട് വന്നേക്കാണ്. അഡ്ലക്സ് കൺവെൻഷൻ സെൻററിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ നേരെ ചെല്ലുമ്പോൾ തന്നെ ഒരു വലിയ ക്യാമറയുടെ പടമല്ല, അവരവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ എൻട്രൻസ് അങ്ങോട്ട് കയറി പോകുന്നത്. നമ്മൾ കയറി വരുന്ന എൻട്രൻസിൽ തന്നെ നമുക്ക് ഒരു സോണിയുടെ ഒരു ക്യാമറ എല്ലാ എക്യുപ്മെൻറ്റ്സും ഇങ്ങനെ അഴിച്ചു വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് കാണാനായിട്ടുള്ള സൗകര്യമുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ നല്ല തിരക്കാണ് കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാർ പല സ്ഥലങ്ങളിൽ, കേരളത്തിലെ എല്ലായിടത്തുനിന്നുള്ള ആൾക്കാരും AKPA മെമ്പേഴ്സും മറ്റുള്ള ആൾക്കാരും ഒക്കെ വന്നിട്ടുണ്ട് ഇത് കാണാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട്. കണ്ട് നമുക്ക് അടുത്ത് എടുത്തൊക്കെ നോക്കിയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു ഫോട്ടോ ഫെസ്റ്റിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ കാണുന്ന എല്ലാത്തരം ഫോട്ടോഗ്രാഫിക് ഉപകരണങ്ങളും വീഡിയോഗ്രാഫിക് ഉപകരണങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു എൻട്രി പാസ് ഉണ്ട്, ഒരു ഐ ഡി കാർഡ് തരും അവർ. അപ്പോൾ AKPA മെമ്പേഴ്സിനാണെങ്കിൽ അവരെ ഐ ഡി കാർഡ് കാണിച്ചാൽ കിട്ടും, അല്ലെങ്കിൽ അല്ലാത്തവർക്ക് വേറൊരു പാസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു എൻട്രി ഒരു ഐ ഡി കാർഡ് കിട്ടും, അത് നമ്മൾ കഴുത്തിലിട്ടിട്ട് വേണം നമുക്ക് അവിടെയൊക്കെ കാണാനായിട്ട്. അപ്പോൾ നമ്മളവിടെ കയറി എത്തിയപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ കുറേ ഫോട്ടോഗ്രാഫേഴ്സ് നിന്നിട്ട് എല്ലാവരും നിന്നിട്ട് ഫോട്ടോ എടുക്കണമൊക്കെ കാണാൻ പറ്റും. നമുക്ക് അവിടെ തന്നെ നമ്മളുടെ സോണിയുടെ ഒരു സ്ഥലമുണ്ട്. അതുപോലെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോണി, കാനോൺ, നിക്കോൺ എന്ന് പറഞ്ഞ എല്ലാ ക്യാമറകളുടെയും എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാത്തിലും നമുക്ക് എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തൊക്കെ പഠിക്കാനല്ല അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാനൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും അത് ഉപയോഗിക്കാം, അതൊക്കെ എടുത്ത് വെച്ച് നോക്കുകയൊക്കെ ചെയ്യാം, അതിൻ്റെ കാര്യങ്ങൾ അടുത്തെറിയാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ അത് ട്രൈ ചെയ്ത് നോക്കി, അപ്പോൾ അവിടെ മോഡൽസുകളൊക്കെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവരെയൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് സ്കെച്ച് ചെയ്തൊക്കെ നോക്കാം. പിന്നെ എല്ലാത്തരം ലെൻസുകൾ, നമ്മൾ ബ്ലോക്ക് ലെൻസ് മുതൽ ടെലി ലെൻസ് വരെയുള്ള എല്ലാ ലെൻസുകളും നമുക്ക് നേരിട്ട് അടുത്ത് കാണാനൊക്കെ പറ്റും. ക്യാമറ സ്റ്റാൻഡ്, ക്യാമറയ്ക്ക് ലൈറ്റിനൊക്കെ ഉപയോഗിക്കാവുന്ന സ്റ്റാൻഡുകൾ, പിന്നെ LED ലൈറ്റുകളുണ്ട്, വെറൈറ്റി ലൈറ്റുകൾ, RGB കളർ, എല്ലാ കളറുകളും നമുക്ക് ചേഞ്ച് ചെയ്തിടാവുന്ന ഓപ്ഷനുള്ളതുണ്ട്. ഇപ്പം നമ്മൾ ചെല്ലുന്ന സമയത്ത് അതിനനുസരിച്ച് നമുക്ക് ലൈറ്റ് കളർ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാവുന്ന സൗകര്യമുണ്ട്, അല്ലെങ്കിൽ വീഡിയോ എടുക്കാവുന്ന സൗകര്യമുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള LED ലൈറ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാം, അപ്പോൾ തന്നെ വാങ്ങാം, അല്ലെങ്കിൽ നമുക്ക് ഓഫർ നമ്മൾ ബുക്ക് ചെയ്തിട്ട് വരികയാണെങ്കിൽ നമുക്ക് അവർ അയച്ചു തരും, അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയി നമുക്ക് എടുക്കാം. അപ്പോൾ ഒത്തിരി റിഡക്ഷൻ ഉണ്ട്, വിലയിൽ നമുക്ക് കുറച്ച് കുറവൊക്കെ കിട്ടും. അതാണ് ഇതുപോലുള്ള ഫോട്ടോ ഫെസ്റ്റിൻ്റെയൊക്കെ ഗുണം എന്ന് പറയുന്നത്. നമ്മൾ പ്രമുഖ കമ്പനികളുടെ
ടീംസ് തന്നെയാണ് ഇവിടെ സെയിലും അല്ലെങ്കിൽ ഇത് വെച്ച് എക്സിബിഷൻ വെച്ചിരിക്കുന്നതും മെയിൻ കമ്പനികൾ തന്നെയാണ്. പിന്നെ നമുക്ക് വീട് അലങ്കരിക്കാനായിട്ടുള്ള ഫ്രെയിമുകളുണ്ടല്ലോ, അതുപോലെ വെറൈറ്റി ഫ്രെയിംസുകളുണ്ട് അവിടെ, അതൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും. പിന്നെ നമ്മൾ ഫോട്ടോ ആൽബങ്ങളൊക്കെ കാണുമ്പോൾ അതിൽ നമുക്ക് ആൽബം ഒക്കെ കാണില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രിൻറ്റിങ് മെഷീനുകൾ നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ മെഷീനുകൾ, നമ്മൾ ഓരോ റൂമിൻ്റെ വലിപ്പമൊക്കെ ഉണ്ടാവും ആ മെഷീനുകൾ, ഇപ്പോഴത്തെ ആൽബങ്ങളുടെ ഇത് പ്രിൻറ്റിങ്ങിൻ്റെ. അപ്പോൾ അതൊക്കെ നമുക്ക് നേരിട്ട് കാണാനായിട്ടുള്ള അവസരമാണ്. നമ്മുടെ ടീഷർട്ടിലൊക്കെ പ്രിൻ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഏത് മെറ്റീരിയലിലും പ്രിൻ്റ് ചെയ്യാവുന്ന, മറ്റേ മഗ്ഗ്, പിന്നെ അതുപോലെ ഐ ഡി കാർഡ്, അതിൻ്റെ ടാഗും ഒക്കെ പ്രിൻറ്റിങ് ഒക്കെ ഉണ്ടല്ലേ, അതൊക്കെ അവിടെ ഉണ്ട്. നമ്മൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ അതൊക്കെ നമുക്ക് ചെയ്യാം. അതിനുള്ള മെഷീനുകളും ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അവിടെ വരുന്നവർക്കായിട്ടൊരു എൻ്റർടൈൻമെൻ്റ് എന്ന നിലയ്ക്ക് അവിടെ മുകളിലായിട്ട് ഒരു ഫാഷൻ ഷോ പ്രോഗ്രാമും നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണുന്നവർക്ക് അവിടെ പോയി നേരിട്ട് കാണാൻ പറ്റും. നമുക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ പോയി കാണാൻ പറ്റും. പിന്നെ നമുക്ക് മൊബൈൽ സ്റ്റാൻഡുകൾ, നമുക്കിപ്പോൾ സെൽഫി എടുക്കുക, സെൽഫി സ്റ്റിക്ക് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ പറ്റിയ അതിനുള്ള സ്റ്റാൻഡുകളും കാര്യങ്ങളും അതും ഉണ്ട്. അതൊക്കെ ഉണ്ട്, പലതരത്തിലുള്ളതുണ്ട്. പിന്നെ വിവിധ ലാബുകളുടെ എക്സിബിഷൻ ഉണ്ട്, വിവിധ ലാബുകളുടെ പ്രിൻറ്റിങ് സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഡിസൈനിങ് സെക്ഷൻ്റെ അത് അവരുടെ പ്രോഗ്രാമുണ്ട്. പിന്നെ ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അവിടെ, ഫോട്ടോഗ്രാഫിക് ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അത് അതിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. 3 മണിക്കൊക്കെയാണ് ക്ലാസ് തുടങ്ങാറ്. ഇപ്പോൾ ഇന്നും കൂടിയാണ്, 25-ാം തീയതിയും കൂടിയാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് അവിടെ. ഇന്ന് വൈകിട്ട് സമാപിക്കുന്നൊരു പ്രോഗ്രാമാണ്. അപ്പോൾ സാധിക്കുന്നവർ മറ്റുള്ളവരൊക്കെ വന്ന് കാണുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുക, ഇത്ര ഉപകരണങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ സാധാരണക്കാർക്ക്. ഇപ്പോൾ അത് അല്ലാതെ അടുത്ത് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്കത് ചെന്ന് നേരിട്ട് കണ്ട് എല്ലാ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള അവസരം കിട്ടും. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമൊക്കെ കണ്ട് നമ്മളിപ്പോൾ ഇറങ്ങിയാണ്. അപ്പോൾ ഇനി അടുത്തൊരു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.